ി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റോഡിലും ജലാശയങ്ങളിലും മറ്റും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് കേരളത്തിൽ അവസാനിക്കുവാൻ പോവുകയാണ് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിന് ആയിരം മുതൽ അൻപതിനായിരം രൂപ വരെ പിഴയും തടവ് ശിക്ഷയുമാണ് ഇനി ലഭിക്കാൻ പോകുന്നത് പഞ്ചായത്തുകൾ പതിനയ്യായിരം രൂപ വരെ പിഴ ഈടാക്കി തുടങ്ങിയിട്ടുണ്ട് മാലിന്യം വലിച്ചെറിയുന്നവരെ പറ്റി വിവരം നൽകുന്നവർക്ക് രണ്ടായിരത്തി രൂപ വീതം പാരിതോഷികവും ഇപ്പോൾ നൽകി വരുന്നുണ്ട് റോഡിലും ജലാശയങ്ങളിലും മറ്റും മാലിന്യം വലിച്ചെറിയുന്നവർക്ക് ആയിരം മുതൽ അൻപതിനായിരം രൂപ വരെ പിഴയും ആറുമാസം മുതൽ ഒരു വർഷം വരെ തടവും വ്യവസ്ഥ ചെയ്യുന്ന ഓർഡിനൻസുകൾ ഇറക്കാൻ മന്ത്രിസഭ തീരുമാനം മാലിന്യ ശേഖരണത്തിനുള്ള യൂസർ ഫീ നൽകിയില്ലെങ്കിൽ പിഴയോടുകൂടി ഈടാക്കാനുള്ള വ്യവസ്ഥ കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി കരട് ഓർഡിനൻസിലും കേരള പഞ്ചായത്ത് രാജ് ഭേദഗതി കരട് ഓർഡിനൻസിലും ഉണ്ട് ഗവർണറുടെ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് ഇവ നിലവിൽ വരും വിസർജ്യവും ചവറും ഉൾപ്പെടെയുള്ള മാലിന്യം ജലാശയത്തിൽ തള്ളുന്നവർക്കും കക്കൂസ് മാലിന്യം ഒഴുക്കുന്നവർക്കും പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെ പിഴയും ആറുമാസം മുതൽ ഒരു വർഷം വരെ തടവും ലഭിക്കും ജാമ്യം ലഭിക്കാത്ത കുറ്റമാണിത് മാലിന്യം ശേഖരിക്കുന്നതിനും യൂസർ യൂസർഫി നൽകിയില്ലെങ്കിൽ മൂന്നു മാസം കഴിയുമ്പോൾ അൻപത് ശതമാനം പിഴ സഹിതം ഈടാക്കും ജൈവ അജൈവ മാലിന്യങ്ങളും അപകടകരമായ ഗാർഹിക മാലിന്യങ്ങളും വേർതിരിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾക്കോ ഏജൻസിക്കോ കൈമാറാതിരുന്നാൽ പിഴ ആയിരം മുതൽ പതിനായിരം രൂപ വരെ മാലിന്യങ്ങൾ വേർതിരിച്ച് സംഭരിക്കാതിരുന്നാലും പ്രത്യേക ഭിന്നുകൾ സജ്ജീകരിക്കാതിരുന്നാലും ആയിരം മുതൽ പതിനായിരം രൂപ വരെ ചുമത്താം പൊതുസ്ഥലത്ത് മാലിന്യം കുന്നുകൂടി പരിസ്ഥിതി പ്രശ്നമുണ്ടായാൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിയോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനോ ശിക്ഷ നടപടി നേരിടേണ്ടി വരും നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കും സർക്കാർ പിഴ ചുമത്തും സാധാരണ നിയമലംഘനങ്ങൾക്ക് ആയിരം മുതൽ പതിനായിരം രൂപ വരെ പിഴ ഈടാക്കാൻ സെക്രട്ടറിക്ക് അധികാരമുണ്ട് നിലവിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശനമായ നടപടികൾ എടുത്തു തുടങ്ങി വാടാനപ്പള്ളിയിലെ ദേശീയപാത അറുപത്തിയാറിലെ ബൈപ്പാസ് റോഡ് നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് പ്ലാസ്റ്റിക് മാലിന്യവും ഉപയോഗശൂന്യമായ കവറുകളും വസ്ത്രങ്ങളും അടങ്ങിയ പത്ത് ചാക്ക് മാലിന്യം വാഹനത്തിൽ കൊണ്ടുവന്ന് തള്ളിയ ആളിൽ നിന്ന് വാടാനപ്പള്ളി പഞ്ചായത്ത് പതിനയ്യായിരം രൂപ പിഴ ഈടാക്കി വലിച്ചെറിഞ്ഞ മാലിന്യം തള്ളിയ ആളെക്കൊണ്ടു തന്നെ നീക്കം ചെയ്യിപ്പിച്ചു നിയമലംഘനം കണ്ടെത്താൻ പഞ്ചായത്തിനെ സഹായിച്ച വ്യക്തിക്ക് സർക്കാർ പ്രഖ്യാപിച്ച രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൈമാറി പഞ്ചായത്ത് സെക്രട്ടറി എ എൽ തോമസ് വാർഡ് അംഗം സന്തോഷ് പണിക്കശ്ശേരി പഞ്ചായത്ത് ഉദ്യോഗസ്ഥരായ ബാബു തോമസ് എന്നിവരടങ്ങിയ സ്ക്വാഡാണ് കുറ്റക്കാരനെ കണ്ടെത്തിയത് തുടർന്നും ഇത്തരം പ്രവൃത്തികൾ തടയാൻ നാട്ടുകാർ ജാഗ്രത പുലർത്തണമെന്നും കുറ്റകൃത്യങ്ങൾ കണ്ടാൽ തെളിവു സഹിതം പഞ്ചായത്തിൽ അറിയിക്കണമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നിയമവും നടപടികളും ആരംഭിച്ചിരിക്കുന്നതിനാൽ മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കൈമാറുകയോ ചെയ്യുക ഒരു കാരണവശാലും പൊതുയിടങ്ങളിൽ വലിച്ചെറിയാതിരിക്കുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം